അഡാർ ലവ് എന്ന സിനിമയിലെ ഒറ്റപ്പാട്ട് സീൻ കൊണ്ട് ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച പ്രിയ വാര്യർ നായികയായ മഞ്ജിന്റെ പരസ്യം പിൻവലിച്ചു. പരസ്യം പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കിയില്ലെന്നാണ് നിർമ്മാതാക്കൾ വിലയിരുത്തുന്നത്. മാത്രമല്ല, പ്രിയയുടെ അഭിനയത്തിലും നിർമ്മാതാക്കൾക്ക് അതൃപ്തിയുണ്ട്. പരസ്യത്തിലെ രംഗം ചിത്രീകരിക്കാൻ പ്രിയയ്ക്ക് വേണ്ടി 35 റീടേക്കുകൾ എടുത്തതായി നിർമ്മാതാക്കളോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രിയയുടെ അഡാർ ലവിലെ പാട്ട് സീനിലെ കണ്ണെറുക്കൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഇതേ തുടർന്നാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് പ്രിയ വാര്യർ കടന്നത്. ഇതിനെ തുടർന്നാണ് പ്രിയ മഞ്ജിന്റെ പരസ്യത്തിൽ അഭിനയിച്ചത്. 20 ലക്ഷം രൂപ പ്രതിഫലമായി വാങ്ങിയ പ്രിയയുടെ പരസ്യം നിരവധി ഭാഷകളിൽ നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരുന്നു. അതേസമയം ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ഒരു അഡാർ ലൗവിൻ്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ പ്രതിസന്ധിയിലാണെന്ന് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. മാണിക്യമലരായ പൂവി എന്ന പാട്ടിലൂടെ വൈറൽ ഹിറ്റായി മാറിയ പ്രിയ വാര്യർക്ക് ഇനിയും പ്രാധാന്യം നൽകണമെന്ന നിർമ്മാതാവിൻ്റെ ആവശ്യം നിരസിച്ചതോടെയാണ് പ്രശ്നങ്ങൾ വഷളായതെന്ന് ഒമർ ലുലു പറയുന്നു. തൻ്റെ കഥയിൽ നായികയായി നിശ്ചയിച്ചിരുന്നത് നൂറിനെയാണ്. പ്രിയയും റോഷനും മിടുക്കരാണെന്ന് കണ്ടതോടെ അവർക്ക് ചെറുതായി പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പാട്ട് വൈറലായത്. ഇതോടുകൂടി പ്രിയയ്ക്കും റോഷനും കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്ന തരത്തിൽ തിരക്കഥ തന്നെ മാറ്റി എഴുതി. എന്നാൽ ഇപ്പോൾ നിർമ്മാതാവ് ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും പ്രിയയ്ക്ക് പ്രാധാന്യം നൽകണമെന്നാണെന്നും ഒമർ ലുലു പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങൾക്ക് താല്പര്യമില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ് നിർമ്മാതാവ് ഔസേപ്പച്ചൻ വാലക്കുഴി പറയുന്നത്. തിരക്കഥ മാറ്റിയെഴുതാനായി സിനിമ നിർത്തിവെച്ചിട്ട് പിന്നീട് ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. 240 ദിവസങ്ങൾ ഇപ്പോൾ ഷൂട്ടിങ്ങിനായി ചെലവാക്കി. 40% മാത്രമാണ് ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുന്നത്. 2 കോടി രൂപയ്ക്ക് താഴെ ബജറ്റ് പറഞ്ഞു തുടങ്ങിയ സിനിമ ഇപ്പോൾ 3.5 കോടി രൂപയ്ക്ക് മുകളിലായി തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഔസേപ്പച്ച നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതി നൽകിയിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നതിന് മുൻപ് സിനിമയിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം പങ്കിടുന്നത് സംബന്ധിച്ച് ഒമർ ലുലുവും ഔസേപ്പച്ചനും തമ്മിൽ ധാരണയായിരുന്നു. എന്നാൽ ലാഭവിഹിതം നൽകാനാവില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഔസേപ്പച്ചൻ സ്വീകരിച്ചിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന ഇടപെട്ട് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ സംവിധായകന് പ്രോഫിറ്റ് ഷെയർ എന്ന കീഴ്വഴക്കം മലയാളത്തിലില്ലെന്ന നിലപാടാണ് നിർമ്മാതാക്കളുടെ സംഘടന അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. അടുത്ത മാസം 15 ഒമറിനെയും ഔസേപ്പച്ചനെയും ഉൾപ്പെടുത്തി ഒത്തുതീർപ്പ് ചർച്ച വിളിച്ചിട്ടുണ്ട്. അന്ന് സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കി നൽകാമെന്നാണ് ഒമർ പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ചർച്ചയ്ക്ക് ശേഷമേ സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് സംബന്ധിച്ച് തീരുമാനമാകുകയുള്ളൂ. അതേസമയം പ്രിയ വാര്യരുടെ കരിയർ ഇനി പ്രതിസന്ധിയിൽ തന്നെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.